തെക്കൻ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ വിജയകരം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ആദ്യ ദിവസം തന്നെ വാക്സിൻ സ്വീകരിച്ചു. 3000 ആരോഗ്യ പ്രവർത്തകർ ആദ്യ ദിനം തന്നെ ആവേശത്തോടെയാണ് ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിക്കാനെത്തിയത്. തിരുവനന്തപുരത്തെ ജില്ലാ കേന്ദ്രമായ പാങ്ങപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം തന്നെ വാക്സിൻ സ്വീകരിച്ച് മാതൃകയായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എ. രംല ബിവിയാണ്. തൈക്കാട് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആർ എൽ സരിതയും വാക്സിൻ സ്വീകരിച്ചു. ഡിഎംഇ ഡോക്ടർ രംല ബിവി. യാതൊരു മുൻകരുതലും പേടിയും അനാവശ്യമായ ചിന്തകളൊന്നും ഇല്ലാതെ സേഫായിട്ട് വാക്സിനേഷനും എടുക്കാം എന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിൽ എത്തിക്കണം. സമൂഹത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്കും. പൂർണ്ണമായും കോവിഡ് മാർഗനിർദ്ദേശം പാലിച്ചും ആരോഗ്യാവസ്ഥ പരിശോധിച്ചതിനു ശേഷവുമാണ് വാക്സിൻ നൽകുന്നത്. തിരുവനന്തപുരത്ത് 11, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 9 വീതം കേന്ദ്രങ്ങളിലുമാണ് വാക്സിനേഷൻ നൽകിയത്. ആകെ 2900 ആരോഗ്യ പ്രവർത്തകരാണ് തെക്കൻ കേരളത്തിൽ വാക്സിൻ സ്വീകരിച്ചത്. ആദ്യ ദിനം ഒരു കേന്ദ്രത്തിൽ 100 പേർക്കാണ് വാക്സിൻ നൽകിയത്. എവിടെയും ആർക്കും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. 0.5 ml ആണ് ആദ്യ ഡോസായി നൽകിയത്. 28 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഡോസും കൃത്യമായി എടുക്കേണ്ടതിന്റെ പ്രസക്തിയും വാക്സിനേഷനായി എത്തിയവരെ ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. ഏവരുടെയും കാത്തിരിപ്പിനൊടുവിൽ എത്തിയ ആസുദിനം. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ 29 കേന്ദ്രങ്ങളിലായിട്ടാണ് വാക്സിനേഷൻ ആദ്യ ദിനം വിജയകരമായത്. ബിച്ചു പൂവച്ചലിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.